എല്ലാവർക്കും പാട്ട് ഇഷ്ടമായില്ലേ? എന്നാൽ നമുക്ക് മറ്റൊരു കഥ കേൾക്കാം. ഒരു കുരങ്ങന്റെയും മുതലയുടെയും കഥ. പണ്ട് പണ്ട് നീലിപ്പുഴ എന്ന് പേരുള്ള അതീവ സുന്ദരമായ ഒരു പുഴയുണ്ടായിരുന്നു. ആ പുഴക്കരയിലെ മരങ്ങളെല്ലാം വളരെ സമ്പുഷ്ടമായിരുന്നു. ആ പുഴക്കരയിൽ ഒരത്തിമരമുണ്ടായിരുന്നു. ആ അത്തിമരത്തിന് മുകളിൽ വളരെ ബുദ്ധിമാനായ ഒരു കുരങ്ങൻ ജീവിച്ചിരുന്നു. ആ കുരങ്ങന് ഒരു സുഹൃത്തുണ്ടായിരുന്നു, നീലിപ്പുഴയുടെ അക്കരെ ജീവിച്ചിരുന്ന ദുഷ്ടനായ ഒരു മുതല. അങ്ങനെ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അവർ വീണ്ടും കണ്ടുമുട്ടി. എവിടെയായിരുന്നു ചങ്ങാതി ഇത്രയും നാൾ? ഞാൻ അടുത്തുള്ള തടാകത്തിലെ ഒരു സുഹൃത്തിനെ കാണാൻ പോയതായിരുന്നു. എത്ര നാളായി അത്തിപ്പഴം കഴിച്ചിട്ട്. സുഹൃത്തെ, എനിക്ക് കുറച്ച് അത്തിപ്പഴം പറഞ്ഞു തരൂ. അതിനെന്താ, ഇതാ ചങ്ങാതി വയറ് നിറയെ കഴിച്ചോളൂ. കുരങ്ങച്ചൻ കുറേ പഴങ്ങൾ മുതലയ്ക്ക് പറിച്ചുകൊടുത്തു. മതി മതി, ഒരുപാടായി വയറു നിറഞ്ഞു. അത്തിപ്പഴത്തിന്റെ രുചി കാരണം എത്ര കഴിച്ചെന്ന് ഒരു നിശ്ചയവും ഇല്ല. അത് സാരമില്ല, അവസാനം കണ്ടപ്പോ ഒരു കാര്യം പറയാൻ മറന്നു. കുറച്ച് പഴങ്ങൾ നിന്റെ ഭാര്യക്ക് കൊണ്ടുപോയിക്കൂടെ? അത് ശരിയാണല്ലോ, തന്റെ ഭാര്യക്ക് കൊടുക്കാൻ നല്ല പഴുത്ത പഴങ്ങൾ ഞാൻ പറിച്ചു തരാം. സുഹൃത്തേ, എന്റെ ഭാര്യക്ക് തന്നെ ഒന്ന് കാണണമെന്ന് അതിയായ ആഗ്രഹം. അതിനെന്താ, ഞാൻ വരാമല്ലോ, പക്ഷേ എങ്ങനെ വരും? അത് ഞാൻ ഓർത്തില്ല. മുതല കുറച്ചു നേരം ആലോചിച്ചു, എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു. അതിനൊരു വഴിയുണ്ട്, നീ എന്റെ പുറത്തു കയറിയാൽ മതി, ഞാൻ നിന്നെ അവിടെ എത്തിക്കാം. എങ്കിൽ ശരി. അങ്ങനെ കുരങ്ങൻ മുതലയുടെ പുറത്തു കയറി യാത്ര ആരംഭിച്ചു. യാത്രാ മധ്യേ മുതല കുരങ്ങനോടൊരു കാര്യം പറഞ്ഞു. സുഹൃത്തേ, നിന്നെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് നിന്റെ ഹൃദയം എന്റെ ഭാര്യക്ക് ഭക്ഷിക്കാനാണ്. എന്റെ ഹൃദയമോ, അതെന്തിനാണ്? ദിവസവും അത്തിപ്പഴം കഴിക്കുന്ന നിന്റെ ഹൃദയം അത്തിപ്പഴത്തേക്കാൾ സ്വാദുള്ളതായിരിക്കുമെന്നാണ് എന്റെ ഭാര്യ പറയുന്നത്. ഈശ്വര, ഈ ദുഷ്ടനെയാണല്ലോ ഞാൻ ഇത്രയും കാലം സുഹൃത്തായി കരുതിയത്. എന്തായാലും ഒരു സൂത്രം പ്രയോഗിച്ച് നോക്കാം. അയ്യോ ചങ്ങാതി, ഇത് നേരത്തെ പറയാമായിരുന്നില്ലേ? തന്റെ ഭാര്യക്ക് എന്റെ ഹൃദയം വേണമെങ്കിൽ ഞാൻ സന്തോഷത്തോടെ തരുമായിരുന്നില്ലേ? പക്ഷേ ഹൃദയം ഞാൻ അത്തിമരത്തിന് മുകളിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. യാത്ര വെറുതെ ആയല്ലോ. അതിനെന്താ, നമുക്കുടനെ ഹൃദയവുമായി തിരിച്ചുവരാം. കുരങ്ങച്ചൻ പറഞ്ഞതും വിശ്വസിച്ച് വിഡ്ഢിയായ മുതല തിരിച്ച് അത്തിമരത്തിനടുത്തേക്ക് തന്നെ യാത്രയായി. കരയെത്തിയതും കുരങ്ങച്ചൻ മെല്ലെ മരത്തിൽ കയറി ഒന്നും അറിയാത്ത പോലെ ഇരുന്നു. അപ്പോൾ മുതല ചോദിച്ചു, സമയമില്ല സുഹൃത്തെ, വേഗം ഹൃദയമെടുത്ത് തിരിച്ചു വരൂ. മരമണ്ട, തന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ ഞാനൊരു സൂത്രം പ്രയോഗിച്ചതായിരുന്നു. ഇനി തന്നോട് യാതൊരു വിധ ചങ്ങാത്തവും ഇല്ല, തന്നെ വിശ്വസിക്കാൻ കൊള്ളില്ല. കുരങ്ങച്ചൻ പറഞ്ഞ സകാരവും കേട്ട് ഇളിബ്യനായ മുതല അക്കരേക്ക് തന്നെ തിരിച്ചുപോയി. പിന്നീട് ഒരിക്കലും അവൻ ഇക്കരയ്ക്ക് തിരിച്ചു വന്നിട്ടില്ല. കുരങ്ങൻ തന്റെ ബുദ്ധിശക്തി ഓർത്ത്
അഭിമാനപൂർവം ആ അത്തിമരത്തിൽ തന്നെ സന്തോഷമായി ജീവിച്ചു.